നിധിയേട്ടാ, ഞാൻ ഇന്ന് പൈസ എടുത്തു, നിങ്ങൾ കണ്ടു എനിക്ക് മനസ്സിലായി, ഇത്രേ എടുത്തിട്ടു. നിങ്ങ വിൽക്കുന്നത് അത്രേ എടുത്തിട്ടു? 250 നീ എടുക്കോ, ഞാൻ അവനെ എടുക്കണ്ടേ? ബാക്കിയുള്ള അതുപോലെ വെച്ചിട്ടുണ്ടല്ലോ, നോക്കേ. 10 രൂപ വെച്ചിട്ടുണ്ടാവും നീ ബാക്കി? ഇല്ല, നിങ്ങൾ നോക്ക്, 50 രൂപ ഉണ്ട് ബാക്കി. അത്ര നിങ്ങക്ക് അത്ര മതി, ബാക്കി മോക്ക്, ഇത് മോക്ക്, നിങ്ങക്ക് അത് 250. അയ്യോ, രാത്രി കഴിക്കാൻ കൂട്ടൊന്നുമില്ല, അത് പുറത്തുനിന്ന് നിന്ന് വാങ്ങിക്കോ. പാർസലായിട്ടോ? ഇന്ന് ഇവിടെ വൈഫൈ ഉണ്ടായിട്ട, അപ്പൊ അതുകൊണ്ട് യൂട്യൂബില് കേറാനും പറ്റിട്ട, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കുമ്പോളെ, സമയമില്ല എനിക്ക്. അറിയാവുന്ന ഉണ്ടാക്കുന്ന മതിയാ, അന്ന് ഞാൻ മുട്ട പൊഴിഞ്ഞിട്ട് കഴിക്കുക. നിധിയോട്ടോ, എന്താ? ഞാന് ഇന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് സാധനം? സാധനം ഇവിടെ നോക്കേ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം. എങ്ങനുണ്ട് കണ്ടിട്ട്? റൊട്ടി പൊരിച്ചതാ? അത് റൊട്ടി പൊരിച്ചതാ നിങ്ങക്ക്? അത് ബ്രെഡ് ടോസ്റ്റ്. നിങ്ങളെ നാട്ടിൽ പറയുന്ന അങ്ങനെ അടിപൊളി. നിധിയോട്ടോ, നിധിയോട്ടോ, പിന്നില്ലേ നമ്മ ആടെ കണ്ടിട്ടേ? ആ ചിക്കൻ ഇങ്ങനെ തിരിഞ്ഞോണ്ടിക്കുന്നെ, അത് കറങ്ങുന്ന പോയല്ല, നരകത്തിലെ പോയി. നരകത്തിലെ പോയി മേടിച്ചു തരുവ. അല്ല, നിങ്ങ എന്തി കുടിക്കുന്നേ? ഗ്ലാസ് ഒന്നും കിട്ടിട്ടേ, വല്ല മഗ്ഗില് കുടിക്കുന്നതാ? എന്തി 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 പാട്ടിന് ജ്യൂസ് കുടിക്കുന്നത്? പാട്ടിയാ? എന്ത് ഭാഷ ഭഗവാൻ. സ്കൂളിൽ പഠിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ചിലപ്പോ പലതും ഉദ്ദേശിക്കും, ആ ഉദ്ദേശം വേഗം മാറ്റിക്കോ. നിന്റെ തലവട്ടം ഞാൻ എപ്പോ കണ്ടോ, അതിന് ശേഷം ഞാൻ കള്ള് കുടിക്കാനേ പറ്റി. അപ്പൊ നിങ്ങൾ മൊത്തം കള്ളുകൂടിയല്ലായിരുന്നു അല്ലേ? അങ്ങനെയല്ല, അങ്ങനെയല്ല. പിന്നെ എന്നെ കെട്ടിട്ട് എങ്ങനെ കള്ളുകൂടി നിർത്തി എന്ന് പറഞ്ഞേ? കെട്ടിട്ട് നന്നാവണല്ലോ. അപ്പൊ അതിനാണ് എന്നെ കെട്ടിയതല്ലേ? നിന്നെ കെട്ടിയോളൂ, ഞാൻ നന്നായി. നന്നായല്ലേ? നന്നായി. നിങ്ങ കള്ളത്തരം പറയാൻ പഠിച്ചല്ലേ, എന്നെ കടിക്കുന്ന. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. അതെനിക്കും മനസ്സിലായി. പൊറോട്ട, പനീർ, പനീർ എടുക്ക. ഇതാണോ നിങ്ങളുടെ രഹസ്യം? എന്ത് രഹസ്യം? നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഞാനാണ്. ഞാനാണ്.
അപ്പുറത്തെ ഫ്ലാറ്റിലെ സൗമ്യ ഇല്ലേ എന്റെ ഫ്രണ്ട്, ഓള ഹസ്ബൻഡ് ഇല്ലേ, ഒന്ന് നല്ല പമ്പെന്ന് അറിയോ, എല്ലാ ആഴ്ചയിലും ഓള സിനിമ കാണാൻ കൊണ്ടുപോകും. പിന്നെന്താക്കുന്ന അറിയോ, എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോ ഓള നെറ്റി കുമ്പ് കൊടുത്തിട്ട് പോന്നെ. ആ പിന്നെ എല്ലാ വീക്കും ഓള ഫുഡ് കഴിക്കാനും കൊണ്ടു. നിങ്ങൾക്കും അങ്ങനെ ചെയ്തൂടെ? ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതിന് സൗമ്യനെ ഭർത്താവ് സമ്മതിക്കും. എന്തോ കുഴപ്പമുണ്ടല്ലോ. പണ്ട് പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. പണ്ട് പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ.